തത്തിവിൽ ജമാ എന്നത് ഒരു അറബി പദമാണ്, അറബിയിലുള്ള ഒരു പാചകമാണല്ലോ അഹ്ലു സുന്നത്തിവിൽ ജമാ. എന്താണതിൽ പറയുന്നത്? അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. കുടുംബം എന്നും അർത്ഥം പറയാറുണ്ട്. അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ, അനുയായികൾ. എന്തിന്റെ അനുയായികൾ? അസുന്നത്തിവൽ ജമാ, സുന്നത്തിന്റെ ആളുകൾ, സുന്നത്തിന്റെ ആളുകൾ. അതേ വൽ ജമാ, ജമാഅത്തിന്റെയും ആളുകൾ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതേ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജീലാനി റഹിമഹുല്ലാ മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തിവൽ ജമാഅ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി. അതേ, ഒരു സത്യവിശ്വാസിക്ക് സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ്. എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് മഹാനവറുകൾ പിന്നീട് വിശദീകരിക്കുന്നു. അസ്സുന്നത്തു, സുന്നത്തെന്ന് പറഞ്ഞാൽ അതേ മസന്നഹു റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ചര്യയാക്കി പഠിപ്പിച്ചു തന്നതാണ് സുന്നത്ത്. വൽ ജമാഅത്തു, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് ഏത് വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ അതേ യോജിച്ചുകൊണ്ട് തീരുമാനം പറഞ്ഞിട്ടുണ്ടോ, ആ ജമാഅത്ത് അതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹാബത്ത് ഐക്യകണ്ഠേന അതേ അവരിൽ തർക്കമില്ലാത്ത നിലക്ക് അവര് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഈ വിശദീകരണത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമുക്ക് ചില കാര്യങ്ങൾ പറയണം. അതെന്താണ് പറയേണ്ടത്? ഈ നിർവചനത്തിൽ നിന്ന് മുജാഹിദുകൾ പുറത്താണോ അകത്താണോ? ഈ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും എതിരാളികളാണോ മുജാഹിദുകൾ? അതല്ലെങ്കിൽ ആരാണ് ഇവിടെ സമൂഹത്തിൽ നിലനിർത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളുകളെന്ന് പറയുമ്പോൾ ആരാണ് നബി തങ്ങളെന്ന് മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചാണ് അതേ ലോകത്ത് മുഴുവൻ പല കക്ഷികളും ദുഷ്പ്രചരണം നടത്തുന്നത്. മുജാഹിദുകളെ പറ്റി പറയുമ്പോഴും പറയാറുള്ളത് അവർക്ക് റസൂലുള്ളാഹിനോട് വെറുപ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയുമ്പോഴോ അത് കേൾക്കുമ്പോഴോ ഇവര് സ്വലാത്ത് ചൊല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത്. സ്വലാത്ത് ചൊല്ലുന്നതിനോട് ഇവർക്ക് വെറുപ്പാണ്, അതിനെ ഇവർ വിരോധിക്കുന്നവരാണ് എന്നൊക്കെയല്ലേ പ്രചരണങ്ങളുടെ ആകത്തുക. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതേ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല, അവൻ ഇസ്ലാമിന്റെ മെമ്പറാകാനും യോഗ്യതയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബിയ്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹ് കൽപ്പിച്ച കാര്യമാണ് നബി തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ ചോദിക്കൽ. അതാരെങ്കിലും എതിർക്കുമോ? അതിനോടാർക്കെങ്കിലും അലർജി ഉണ്ടാകുമോ? അതിനോടാർക്കെങ്കിലും വിരോധമുണ്ടാകുമോ? ഇല്ല. പിന്നെ എന്താണ് പ്രശ്നം? നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതേ രാജ്യത്തൊട്ടാകെ ചൂഷണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട്, സ്വലാത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതേ ലക്ഷങ്ങൾ വാരിക്കൂട്ടാനുള്ള കുതന്ത്രങ്ങൾ നടത്തുമ്പോൾ, സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പുകൾ അരങ്ങേറുമ്പോൾ അതേ ഇതിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് കൂരിക്കുഴിയിൽ അതേ വലിയ ബഹളമുണ്ടായ സംഗതിയല്ലേ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും. അതേ ഈ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ഭാഗത്തിലെ തന്നെ, അപ്പുറത്തെ സമസ്തയായ ഇ കെ സമസ്ത എന്ന് പറയുന്ന ഈ ഭാഗത്തിലെ ആളുകൾ അവർ തന്നെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലേ, നബി തങ്ങളുടെ സ്വലാത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നൊരു തട്ടിപ്പാണ്. കൊല്ലത്തിനൊന്നൊരു നാടക നടനെ കാശും കൊടുത്തു കൊണ്ടുവന്നിട്ട്
അതാ സലാത്ത് ചൊല്ലുന്ന തങ്ങൾ സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് അതേ അംഗവൈകല്യം മാറിയിരിക്കുന്നു, രോഗം മാറി എന്നയാളെ കൊണ്ട് അഭിനയിപ്പിച്ച് വികലാംഗനായി അഭിനയിപ്പിച്ചിട്ട് അതേ ആ മജ്‌ലിസിൽ പങ്കെടുത്തപ്പോൾ രോഗം മാറി എന്ന് പ്രചരിപ്പിച്ച് അയാള് മുഖേന അവിടെ കാശുവാരി കൂട്ടാൻ വേണ്ടി സലാത്തിന്റെ പേരിൽ തട്ടിപ്പ് നടന്നു എന്ന് ഇ കെ വിഭാഗം സമസ്ത എഴുതിയതല്ലേ? അവരിന്നും പ്രസംഗിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇത് പാടില്ല. നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യമാണ്. അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറാദാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് 10 പ്രതിഫലം നൽകും. ഒന്നിന് 10 പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലുന്നതിന് മുജാഹിദുകൾ എതിരാണോ? നിസ്കാരത്തിൽ അവർ സ്വലാത്ത് ചൊല്ലുന്നു. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ബാങ്ക് കേട്ട മുസ്ലിം സ്വലാത്ത് ചൊല്ലുന്നു. അതേ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു. പള്ളിയിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു. അതേ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ അവസരം കിട്ടുമ്പോഴെല്ലാം ഏത് സന്ദർഭത്തിൽ അവസരം കിട്ടിയാലും സ്വലാത്ത് ചൊല്ലുന്നത് വളരെ പുണ്യമാണ്. പക്ഷേ ആ പേരും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലേ സ്വലാത്ത് ചൊല്ലണം എന്ന നിർദ്ദേശമുള്ളായത്തിറങ്ങിയത്? അത് കേട്ടവര് സ്വഹാബിമാരല്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലേ സ്വഹാബത്തല്ലേ? അവരാരും ഒരിക്കലും അതേ ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതേ നബിതങ്ങൾക്ക് പരിചയമില്ലാത്ത അതേ അർത്ഥത്തിൽ തന്നെ ഒരുപാട് തകരാറുകളില്ല കുറെ സ്വലാത്തുകൾ ഉണ്ടാക്കിയിട്ട് അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വലാത്തിനേക്കാൾ പൊരിശയും പറഞ്ഞിട്ട് അത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും വേണ്ടി ആളുകളെ പ്രത്യേകം മജ്‌ലിസുകൾ വിളിച്ചു കൂട്ടിയിട്ട് അതേ സ്വലാത്ത് മജ്‌ലിസ് എന്ന് പറഞ്ഞ് അവിടെ വരുന്ന സ്വഹാബിമാരെ കൊണ്ട് അതേ ദീനാറും ദിർഹമുകളുമൊക്കെ ദാനം ചെയ്യിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നവരേർപ്പാട് റസൂലും സഹാബത്തും കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് സ്വലാത്തിന്റെ പേരിൽ ഈ തട്ടിപ്പ് വേണ്ട, സ്വലാത്തിന്റെ പേരിൽ ചൂഷണം വേണ്ട. അതല്ലാതെ ഏത് സന്ദർഭത്തിലും തനിക്ക് അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശത്തോടെ എപ്പോ സ്വലാത്ത് ചൊല്ലിയാലും അതിന് അല്ലാഹു പ്രതിഫലം നൽകുന്നു എന്ന് ജനത്തെ പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചാണോ ഓ പ്രിയപ്പെട്ട സഹോദരാ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഇവര് സ്വലാത്ത് വിരോധികളാണ്, ഇവര് സ്വലാത്തിന്റെ എതിരാളികളാണ്. ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ നിങ്ങൾ കേട്ടില്ലേ തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലിയത് കേട്ടില്ലേ? ഇവിടെയുള്ള സഹോദരങ്ങളതാ സ്വാഗത പ്രസംഗത്തിലും ആശംസകൾ പറഞ്ഞപ്പോഴും തുടക്കത്തിൽ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങൾ കേട്ടില്ലേ? അതേ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തിനെ ചൊല്ലൽ അത് ചോദിക്കൽ പുണ്യകർമ്മമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അത് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിട്ട് നാം നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് നിർവഹിക്കേണ്ടത്. അതിന്റെ പേരിൽ പണം വാങ്ങാനല്ല, അതിന്റെ പേരിൽ കോടികൾ വരാൻ ല്ല, അതിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനുമല്ല, ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് ഓരോരുത്തരെ ധരിപ്പിക്കാനുമല്ല. പക്ഷേ അപ്പുറത്തെ ചില ആളുകൾ പറയുന്നത് എന്താണ്? സാധുക്കളായ ആളുകൾക്കത് അറിയില്ല. അതേ വിരലിൽ എണ്ണാവുന്ന ചില പുരോഹിതന്മാര് ജനങ്ങളോടെന്താ പറയുന്നത്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പണം കിട്ടണം എന്ന് കരുതിയിട്ട് സ്വലാത്ത് ചൊല്ലിയാലും അതുപോലെ തന്നെ ആളുകളുടെ മുമ്പിൽ ഞാനൊരു സ്വലാത്ത് തങ്ങളാ മുത്തുനബിയോടെ വലിയ സ്നേഹമാണ് എന്നാളുകൾ അറിയട്ടെ എന്ന നിയ്യത്തോടെ ചൊല്ലിയാലും ചൊല്ലിയവന് കൂലിയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നവർ ഇസ്ലാം മുസ്ലിമിന് പരിചയമില്ല. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ ജനത്തിന്റെ കൈയടിക്ക് വേണ്ടി, ജനത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി, ജനങ്ങളിൽ നിന്നുള്ള നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് എന്ന് മാത്രമല്ല ഒരു ഇബാദത്തിനും റബ്ബിന്റെ അടുക്കൽ വാല്യൂ ഇല്ല, മൂല്യമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ
അല്ലദീനഹും യുറാഊൻ അതേ ആളുകളെ കാണിക്കാൻ വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നവനാണെങ്കിലും അവന്റെ അമലിന് വിലയില്ല. ഇതൊക്കെ ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ അപ്പുറത്തുള്ളവര് പറയും, കണ്ടോ സ്വലാത്തിനെ എതിർക്കുന്നു. സത്യമെന്താ? സത്യം നേരെ മറിച്ചു. അപ്പൊ ഇത് കേട്ടുപോകൂലേ? ഇതൊരാള് കേട്ടുപോയാ തിരിഞ്ഞില്ലേ? അതാ അവര് സ്വലാത്ത് ചെല്ലൂല എന്ന് പറഞ്ഞു പൊളിഞ്ഞു. ചെളിങ്ങാട്ടിന്ന് മാറ്റിവെച്ചിട്ട് കാര്യമുണ്ടായില്ല. അവിടെ ചെന്ന് നോക്കുമ്പോ സ്വലാത്തിന് ഒരു കുറ്റൊന്നും പറയുന്നില്ലല്ലോ. ഇത് മനസ്സിലായി പോകില്ലേ ആളുകൾക്ക്? അവരിത് കേൾക്കൂലേ? അവരിത് മനസ്സിലാക്കൂലേ? പിന്നെ നാളെ മറ്റ് മൗലൈമാർക്ക് പറയാൻ പറ്റുമോ ഇവര് സ്വലാത്ത് ചെല്ലൂലാൻ? ഇതാണ് പ്രശ്നം. വേറെ മുജാഹിദുകളെ പറ്റി ഒരു പ്രശ്നവും ഇവര് പേടിക്കണില്ല. ഇതുപോലെ ഓരോന്നും അങ്ങ് കെട്ടഴിയും. അതേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് വിശ്വാസമില്ല പോലും. ആരാണ് നബി തങ്ങൾ എന്ന് മനസ്സിലാക്കടോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ ലോകത്തേക്ക് നിയുക്തരായ മഹാനായ നേതാവ്. ദുനിയാവിൽ അവിടുത്തെ സ്ഥാനം എത്രയാണ്? ആഖിറത്തിൽ അവിടുത്തെ സ്ഥാനം എത്രയാണ്? അത് വർണ്ണിച്ചാൽ അവസാനിക്കുമോ? അതേ ലോകത്ത് ഇന്ന് വരെ അങ്ങനത്തെ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. അതേ ഒരു മനുഷ്യനും ഇനി അങ്ങനത്തെ ഒരു മനുഷ്യനെ ഒരു ഉമ്മയും പ്രസവിക്കൂല. അതേ ഒരു കണ്ണും ഇനി അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാനുള്ള സൗഭാഗ്യം കിട്ടൂല. അങ്ങനത്തെ മനുഷ്യനാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാനെ പോലെ മഹത്വമുള്ള, അവിടുത്തെ പോലെ ആദരവുള്ള ഒരു വ്യക്തി ലോകത്ത്, ആ ഒരു സ്ഥാനമുള്ള വ്യക്തി ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുജാഹിദുകൾ ചീത്ത പറയുന്നു പോലും. പറയുമ്പോൾ അല്പം ചിന്തിക്കണ്ടേ, മുജാഹിദുകൾ എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത വിളിച്ചത്? മുജാഹിദുകൾ എന്താണ് മുൻഗാമികളെ ചീത്ത വിളിച്ചത്? മുജാഹിദുകൾ എന്താണ് നാട്ടിലെ ഐക്യം തകർത്തത്? മുജാഹിദുകൾ എന്താണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയത്? അതേ അബൂജഹിൽ റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ലേ, നീ നാട്ടിലെ ഐക്യം തകർത്തവനാണ്, നീ ഞങ്ങളുടെ കാക്കകാരണവന്മാരെ പഴച്ചവരാക്കുന്നവനാണ്, നീ ഞങ്ങളുടെ ആരാധ്യരെ ചീത്ത വിളിക്കുന്നവനാണ്. അത് പറഞ്ഞപ്പോൾ ചിന്തിച്ചോ മുസ്ലിമേ, നബി തങ്ങൾ എന്താ ചെയ്തത്? റസൂലുള്ളാഹി ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ ലാത്തയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് നാട്ടിലെ തമ്മിലടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ അല്ലാഹുവിന്റെ റസൂല് ചെയ്തത്? ലാത്തയോട് നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ലാത്തയെ നിങ്ങൾ ആരാധിക്കരുത്, ലാത്തയെ നിങ്ങൾ പൂജിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ. അതുകൊണ്ട് പടച്ച റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവോ, ദുആ ചെയ്യാവോ, ഒരാളോടും പ്രാർത്ഥിച്ചുകൂടാ. അല്ലാഹ് റബ്ബുൽ ആലമീൻ നബി തങ്ങളോടത് പറയാൻ പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചില്ലേ? ഖുൽ ഇന്നമാ ദുഊ റബ്ബീ വലാ ഉശ്രിക്കു ബിഹി അഹദാ. ഇന്നമാ ദുഊ റബ്ബീ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹ് പ്രഖ്യാപിക്കാൻ പറഞ്ഞതാണ്. അതേ ഖുർആൻ എടുത്ത് പരിശോധിക്കോ, സൂറത്തുൽ ജിന്നിൽ പരിശോധിക്കോ. അല്ലാഹ് റബ്ബുൽ ആലമീൻ റസൂലുള്ളാഹിനോട് നിർദ്ദേശിച്ചതാണ്, ഖുൽ നബിയെ പറയൂ, ഇന്നമാ അദുഉ റബ്ബീ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല, ഒരാളെയും പങ്കുചേർക്കുന്നതല്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അവിടെ പഠിപ്പിച്ചത്? നബി തങ്ങൾ ഇതുകൊണ്ട് ലാത്തയെ ചീത്ത പറഞ്ഞു. പക്ഷേ അബൂജഹിലിന് തോന്നി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അബൂജഹിൽ തെറ്റിദ്ധരിച്ചു, ഇത് ലാത്തയെ ചീത്ത പറയലാണെന്ന്, ഉസ്സയെ ചീത്ത പറയലാണെന്ന് തോന്നിപ്പോയി. അതേ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കല്ല സഹോദരാ, മമ്പറത്തെ തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കല്ല. അതേ ഔലിയാക്കളാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരെയാണെങ്കിലും, അതേ ഒരു മനുഷ്യനോടും ഒരു നബിയോടും ഒരു മലക്കിനോടും ഒരു ോടും ഒരു കല്ലിനോടും ഒരു മരത്തോടും ഒന്നിനോടും പ്രാർത്ഥിച്ചുകൂടാ. ദുആ എന്ന് പറയുന്ന അതേ പ്രാർത്ഥനയുണ്ടല്ലോ, അത് റബ്ബിനോടെ ആകാവൂ എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോൾ ചിലർക്ക് തോന്നിപ്പോയി, ഇത് മുഹീദ്ദീൻ ശൈഖിനെ ചീത്ത പറയലാണ്.
ഇത് തങ്ങന്മാരെ ചീത്ത പറയലാണ്, ഇത് അജ്മീർ ഖാജയെ ചീത്ത പറയലാണ് എന്ന് തോന്നിപ്പോയെങ്കിൽ ഓ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ തനി ആവർത്തനം എന്ന് പറയാനും സഹതപിക്കാനുമല്ലാതെ മുജാഹിദുകൾക്ക് എന്തിനു സാധിക്കും? നിങ്ങളൊന്ന് സത്യം മനസ്സിലാക്ക്. മഹാനായ നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ആരോടാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്? അതേ ആ നേതാവിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒട്ടനവധി നേതാക്കന്മാരില്ലേ ചരിത്രത്തിൽ? ആദം അലൈഹിസ്സലാം മുതൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ലക്ഷങ്ങൾ വരുന്ന അതേ ലക്ഷത്തിന്റെയും പുറത്തുള്ള പ്രവാചകന്മാർ, അവരിൽ തന്നെ 25 നബിമാരുടെ പേരല്ലേ ഖുർആനിലുള്ളൂ? ആ നബിമാരിൽ പലരുടെയും ദുആകൾ ഖുർആനിലില്ലേ? അവരുടെ പ്രധാനപ്പെട്ട ദുആകൾ ഖുർആൻ പറയുന്നില്ലേ? ഏതെങ്കിലും ഒരു നബിയെ നിങ്ങൾ എടുത്തു നോക്കൂ, ഖുർആൻ പരിഭാഷയില്ലേ? മലയാളത്തിൽ അതിന്റെ പരിഭാഷ കിട്ടില്ലേ? ഓ ഈ കെ സമസ്തക്കാരെ, നിങ്ങളുടെ കയ്യിൽ പരിഭാഷയില്ലേ? എ പി ഭാഗത്തിലുള്ള ആളുകളെ, നിങ്ങളും പരിഭാഷാ വിരോധികളാണെങ്കിലും നിങ്ങളും പരിഭാഷ എടുത്തു നോക്കുന്നില്ലേ? അതേ, ഏത് ഈ ഭാഗത്തിനും നോക്കാമല്ലോ. ആദം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ദാവൂദ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, മൂസ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അയ്യൂബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഈസാ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അതേ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട മോമിനീങ്ങൾ മരണം വരിക്കുന്നതിന്റെ മുമ്പേ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതേ ഫിർഔനും അവന്റെ ആളുകളും കൂടി ഞാൻ പറയുന്നതിൽ കേട്ടിട്ടില്ലെങ്കിൽ അതേ ഇന്നാട്ടിൽ നിങ്ങളുടെ കൈകാലുകൾ ഞാൻ കൊത്തിമുറിക്കും എന്ന് പറഞ്ഞപ്പോൾ അതേ പാവങ്ങളായ നല്ലവരായ ആളുകൾ സത്യം കേട്ട് മനസ്സിലാക്കി ആദർശത്തിലേക്ക് വന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയ ഫിറൌനിന്റെ മുമ്പിൽ വെച്ച് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിലില്ലേ? എവിടെ വെച്ച് പരിശോധിച്ചോ, റബ്ബിനോടല്ലാത്ത ഒരു തേട്ടം ഖുർആനിലുണ്ടോ? അതാണ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിന്തിക്കേണ്ടത്. എന്തിനായി മുജാഹിദികളെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറയുന്നത്? എന്താ തെറ്റ്? എന്താ അവർ ചെയ്ത തെറ്റ്? സർവശക്തനായ അസീസും ഹമീദുമായ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതല്ലാത്ത എന്ത് തെറ്റാ ചെയ്തത്? റബ്ബിനോട് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് മൊഹീദ്ദീൻ ശൈഖിനെ ചീത്ത വിളിക്കലാണോ? അത് മമ്പറത്തെ തങ്ങളെ ചീത്ത വിളിക്കലാണോ? അള്ളഹാനോട് പ്രാർത്ഥിക്കാവൂ, കരീമാജിയോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ അത് കരീമാജിയെ ചീത്ത പറയലാണോ? ഒരിക്കലുമല്ലോ. റബ്ബാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ഈ ലോകത്ത് അള്ളയല്ലാതെ ഒന്നും പടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ല അത് കരീമാജിയെ ചീത്ത പറയലാണെന്ന് തോന്നുമോ? മൊഹീദ്ദീൻ ശൈഖിനെ ചീത്ത ാണെന്ന് തോന്നുമോ? അല്ല മാത്രമാണ് ഖാലിഖ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരാളും ഒന്നിനെയും പടച്ചിട്ടില്ല, ഒരു ഷെയ്ഖും ഒന്നും പടച്ചിട്ടില്ല, ഒരമ്മയും പടച്ചിട്ടില്ല, ഒരു ബാബയും പടച്ചിട്ടില്ല, ഒരു ബീവിയും പടച്ചിട്ടില്ല, ഒരാളും ഈ പ്രപഞ്ചത്തിലെ ഒന്നും പടച്ച പടച്ചവന്മാരല്ല, പടച്ച റബ്ബ് അല്ല മാത്രമാണ്. പടച്ച റബ്ബിന്റെ വെല്ലുവിളിയാണ്. അല്ലാത്തവല്ല ഖാലിക്കുമുണ്ടോ? പടച്ചറപ്പല്ലാത്തവരിവിടെ പടച്ചത് വല്ലതുമുണ്ടെങ്കിൽ അറൂനീ, നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തായോ എന്ന് അതേ സൃഷ്ടാവായ നാഥൻ വെല്ലുവിളിക്കുമ്പോൾ ലോകത്ത് ഏത് വിഭാഗക്കാരനാണ് പറയാൻ സാധിക്കുക അല്ലയല്ലാത്ത ഇന്ന വ്യക്തി പടച്ച ഇന്ന വസ്തു ലോകത്തുണ്ടേ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? സാധ്യല്ല, സാധ്യല്ല സഹോദര. എന്താ കാരണം? അല്ല മാത്രമാണ് സൃഷ്ടാവ്, അല്ല മാത്രമാണ് സൃഷ്ടാവ്. ഇത് ഈ രാജ്യത്തെ ഹൈന്ദവർക്കറിയില്ലേ? ക്രൈസ്തവർക്കറിയില്ലേ? മുസൽമാൻ അറിയില്ലേ? ആർക്കാണ് അറിയാത്തത്? സൃഷ്ടാവ് ഒന്ന് മാത്രമാണെന്ന് ഇവിടെയുള്ള സർവമത വിശ്വാസികളും വിശ്വസിക്കുന്നു. പക്ഷേ ആ സൃഷ്ടാവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോഴാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. പോരാ, സൃഷ്ടാവ് ആദരിച്ച ചില ആളുകളുണ്ട്, അവരോടും പ്രാർത്ഥിക്കണം എങ്കിലേ ശരിയാവൂ എന്ന് ചിലർ
പറയുമ്പോ പാടില്ല മക്കളെ. സൃഷ്ടാവിനോട് എത്ര അടുപ്പമുള്ള സൃഷ്ടിയാണെങ്കിലും പ്രാർത്ഥന ആരാധന ഒരിക്കലും ഒരു സൃഷ്ടിയിലേക്കും തിരിക്കാതെ സൃഷ്ടാവിലേക്ക് മാത്രം തിരിക്കണേ എന്നാണ് മുജാഹിദുകൾ ലോകത്തോട് പറയുന്നത്, മുസ്ലിമീങ്ങൾ പറയുന്നത്. ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്, ഖുർആൻ അതാണ് പഠിപ്പിച്ചത്, അമ്പിയാക്കൾ അതാണ് പഠിപ്പിച്ചത്. അവരുടെ അവസാനത്തെ കണ്ണിയായി വന്ന നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്.